ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ മോഡലിംഗ് ലിമിറ്റേഷൻസ് ഓൺ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻസ് അതിൻ്റെ ലിമിറ്റേഷനെ മോഡൽ ചെയ്യാൻ നമ്മൾ കൺസ്ട്രെയിൻസ് ഉപയോഗിക്കാം. എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയാം. എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയും. ആ റിലേഷൻഷിപ്പിൻ്റെ ലിമിറ്റേഷനെ മോഡൽ ചെയ്യാൻ നമ്മൾ കൺസ്ട്രെയിൻസ് ഉപയോഗിക്കാം. There are two types of constraints on the ER model. ഇപ്പം എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ രണ്ട് ടൈപ്പ് കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മാപ്പിംഗ് കാർഡിനാലിറ്റി ഓർ കാർഡിനാലിറ്റി റേഷ്യോ, പിന്നെ ഒന്ന് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ. ഇപ്പം രണ്ട് കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മാപ്പിംഗ് കാർഡിനാലിറ്റി ഓർ കാർഡിനാലിറ്റി റേഷ്യോ, അല്ലെങ്കിൽ രണ്ടാമത്തത് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ. ഇപ്പോൾ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻസിലെ ലിമിറ്റേഷൻ മോഡൽ ചെയ്യാൻ നമ്മൾ കൺസ്ട്രെയിൻസ് ഉപയോഗിക്കാം. നമുക്കാദ്യം മാപ്പിംഗ് കാർഡിനാലിറ്റി എന്താ നോക്കാം. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അനദർ എൻറ്റിറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് വയ റിലേഷൻഷിപ്പ് സെറ്റ്. അപ്പം എൻറ്റിറ്റീസ് തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ നമ്മൾ എന്താ പറയുക, റിലേഷൻഷിപ്പ് എന്ന് പറയുക. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, നമ്മൾ മാപ്പിംഗ് കാർഡിനാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യുക. അതോടെ പറഞ്ഞത് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ടു വിച്ച് അനദർ എൻറ്റിറ്റി ക്യാൻ ബി അസോസിയേറ്റഡ് വയ റിലേഷൻഷിപ്പ് സെറ്റ്. അതായത് എൻറ്റിറ്റീസ് തമ്മിലുള്ള അസോസിയേഷൻ നമ്മൾ എന്ത് പറയാം, റിലേഷൻഷിപ്പ് എന്ന് പറയാം. ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, നമ്മൾ മാപ്പിംഗ് കാർഡിനാലിറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. ആദ്യം നമുക്ക് റിലേഷൻഷിപ്പ് എന്താ നോക്കാം. എ റിലേഷൻഷിപ്പ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ദി റിലേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റീസ്. എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം, റിലേഷൻഷിപ്പ് തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം റിലേഷൻഷിപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻറ്റിറ്റീസ് തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാം. ഡയമണ്ട് ഓർ റോംബസ് ഈസ് യൂസ് ടു റെപ്രസെൻ്റ് ദി റിലേഷൻഷിപ്പ്. അപ്പോൾ ഡയമണ്ട് സിമ്പിൾ അല്ലെങ്കിൽ റോംബസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഡയമണ്ട് സിമ്പിൾ അല്ലെങ്കിൽ റോംബസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഉണ്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ഉണ്ട്. ആ ടീച്ചർ എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും സ്റ്റുഡൻറ്റ് തമ്മിലുള്ള എൻറ്റിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ടീച്ചേഴ്സ് തന്നെ, അതായത് ടീച്ചർ ടീച്ചർ സ്റ്റുഡൻറ്റ് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പം ടീച്ചർ എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയും തമ്മിലുള്ള ആ ഒരു അസോസിയേഷൻ നമ്മൾ എന്ത് പറയാം, റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ടീച്ചർ ടീച്ചർ സ്റ്റുഡൻറ്റ് എന്ന ഒരു റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് എന്താ നോക്കാം. ഫസ്റ്റ് വണ്ണാണ് വൺ ടു വൺ റിലേഷൻഷിപ്പ്. When only one instance of an entity is associated with the relationship, then it is known as one-to-one relationship. അതായത് ഒരു എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസ് ആണ് റിലേഷൻഷിപ്പിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയാം, വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറയാം. എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസ് ആണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ടൈപ്പ് റിലേഷനാണ് നമ്മൾ എന്ത് പറയാം, വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും, റൈറ്റ് സൈഡിലും ഒരു എൻറ്റിറ്റി ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. വൺ ടു വൺ ലെഫ്റ്റിൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും, റൈറ്റിൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എ ഫീമെയിൽ ക്യാൻ മാരി ടു വൺ മെയിൽ ആൻഡ് എ മെയിൽ ക്യാൻ മാരി ടു വൺ ഫീമെയിൽ. അറ്റ് എ ടൈമിൽ ഇപ്പോൾ ഒരു നോർമൽ മാരേജ് എടുക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ മാരി ചെയ്യുക ഒരു മെയിലിനായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു മെയിൽ മാരി ചെയ്യുക ഒരു ഫീമെയിലിനായിരിക്കും. ഒരു ലെഫ്റ്റ് സൈഡിലും ഒരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിലും ഒരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസേ ഉള്ളൂ, അതാണ് വൺ ടു വൺ റിലേഷൻഷിപ്പ്. ലെഫ്റ്റിലും ഒരു എൻറ്റിറ്റി, റൈറ്റിലും ഒരു എൻറ്റിറ്റി ഉള്ളൂ, അതാണ് വൺ ടു വൺ റിലേഷൻഷിപ്പ്. അപ്പം വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്നതാണ് എൻറ്റിറ്റിയുടെ ഒരു ഇൻസ്റ്റൻസ് ആണ് റിലേഷൻഷിപ്പിൽ അസോസിയേറ്റ് ചെയ്തിട്ടെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് എന്താ പറയുക, വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്ന് പറയാം. എക്സാമ്പിൾ, എ ഫീമെയിൽ ക്യാൻ മാരി ടു വൺ മെയിൽ. അടുത്ത റിലേഷൻഷിപ്പാണ് വൺ ടു മെനി റിലേഷൻഷിപ്പ്. വെൻ ഓൺലി one instance of the entity on the left and more than one instance of the entity on the right associate with the relationship, then this is known as one to many relationship. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും, ലെഫ്റ്റ് സൈഡിൽ ഒരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് പറയുക, വൺ ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സയൻറ്റിസ്റ്റ് ക്യാൻ ഇൻവെൻറ്റ് മെനി ഇൻവെൻഷൻസ്, ലൈറ്റ് ഇൻവെൻഷൻ ഈസ് ഡൺ ബൈ ദി ഓൺലി സ്പെസിഫിക് സയൻറ്റിസ്റ്റ്. അതായത് ഒരു സയൻറ്റിസ്റ്റിന് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഇൻവെൻഷൻസ് നടത്താം. ഒരു സയൻറ്റിസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ഇൻവെൻഷൻസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ടൈപ്പ് റിലേഷൻ നമ്മൾ വൺ ടു മെനി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ഈ ഒരു പിക്ചർ നമ്മൾ വായിക്കാം,
വൺ സയൻറ്റിസ്റ്റ് ഇൻവെൻസ് മെനി ഇൻവെൻഷൻ. അതാണ് അവിടുത്തെ റിലേഷൻ. അതായത് ലെഫ്റ്റ് സൈഡിൽ ഒരു എൻറ്റിറ്റിയുടെ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻ നമ്മൾ എന്താ പറയുക, വൺ ടു മെനി. ലെഫ്റ്റിൽ വണ്ണ്, റൈറ്റിൽ മെനി, അതാണ് വൺ ടു മെനി റിലേഷൻഷിപ്പ്. എക്സാമ്പിള്, വൺ സയൻറ്റിസ്റ്റ് ഇൻവെൻ മെനി ഇൻവെൻഷൻ. അടുത്ത റിലേഷൻഷിപ്പാണ് മെനി ടു വൺ റിലേഷൻഷിപ്പ്. വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി എൻറ്റിറ്റി ഓൺ ദി ലെഫ്റ്റ് ആൻഡ് ഓൺലി വൺ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഓൺ ദി റൈറ്റ് അസോസിയേറ്റ് വിത്ത് ദി റിലേഷൻഷിപ്പ്, ദെൻ ദിസ് ഈസ് നോൺ ആസ് മെനി ടു വൺ റിലേഷൻഷിപ്പ്. അതായത് ലെഫ്റ്റ് സൈഡിൽ റിലേഷൻഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വൺ ഇൻസ്റ്റൻസും എൻറ്റിറ്റിയുടെ ഒരു വൺ ഇൻസ്റ്റൻസും, റൈറ്റ് സൈഡിൽ സോറി ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പാണ് എന്ന് വിളിക്കാം, മെനി ടു വൺ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ നമുക്ക് മെനി ടു വൺ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ വൺ ഇൻസ്റ്റൻസ് ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മെനി ടു വൺ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് എൻറോൾസ് ഫോർ ഓൺലി വൺ കോഴ്സ് ബട്ട് എ കോഴ്സ് ക്യാൻ ഹാവ് മെനി സ്റ്റുഡൻസ്. അതായത് മെനി ടു വൺ, അപ്പോൾ എന്താ പറയുക, മെനി സ്റ്റുഡൻസ് എൻറോൾസ് ടു വൺ കോഴ്സ്. അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പം ബി സി എ എന്ന ക്ലാസ് എടുക്കുകയാണെങ്കിൽ മെനി സ്റ്റുഡൻസ് എൻറോൾ ടു വൺ ബി സി എ കോഴ്സ്, അതാണ് അതിൻ്റെ മീനിങ്. അതായത് മെനി ടു വൺ, ലെഫ്റ്റ് സൈഡിൽ മെനി ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ ഒരു ഇൻസ്റ്റൻസുമാണ് മെനി ടു വൺ. നമുക്ക് ആ ഹെഡിങ് തന്നെ മനസ്സിലാക്കാം, മെനി ടു വൺ, മെനി സ്റ്റുഡൻസ് എൻറോൾസ് ടു വൺ കോഴ്സ്. അടുത്തത് മെനി ടു മെനി റിലേഷൻഷിപ്പ് ആയിരിക്കും. വെൻ മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ദി എൻറ്റിറ്റി ഓൺ ദി ലെഫ്റ്റ് ആൻഡ് മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഓൺ ദി റൈറ്റ് അസോസിയേറ്റ് വിത്ത് ദി റിലേഷൻഷിപ്പ്, ദെൻ ദിസ് ഈസ് നോൺ ആസ് മെനി ടു മെനി റിലേഷൻഷിപ്പ്. അതായത് ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിലും മോർ ദാൻ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ, റിലേഷൻഷിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി ക്യാൻ അസൈൻ മെനി പ്രൊജക്റ്റ് ആൻഡ് പ്രൊജക്റ്റ് ക്യാൻ ഹാവ് മെനി എംപ്ലോയീസ്. അതായത് ഒരു എംപ്ലോയിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനിയിലേക്കാണെങ്കിൽ ഒരു എംപ്ലോയിനെ തന്നെ എന്ത് ചെയ്യും, അതായത് മെനി എംപ്ലോയീസ് എന്ത് ചെയ്യും, മെനി പ്രൊജക്റ്റിലേക്ക് അസൈൻ ചെയ്യും. ഒരാൾക്ക് ഒരു പ്രൊജക്റ്റ് മാത്രമായിരിക്കില്ല കൊടുക്കുക, ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ മെനി എംപ്ലോയി ക്യാൻ അസൈൻ മെനി പ്രൊജക്റ്റ്, അതുപോലെ തന്നെ മെനി പ്രൊജക്റ്റ് ക്യാൻ അസൈൻ ഈസ് ടു ബി അസൈൻഡ് ബൈ മെനി എംപ്ലോയി. തിരിച്ചാണെങ്കിലും ഓക്കെയാണ്, കാരണം മെനി ടു മെനി ആകുമ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഓക്കെയാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോർ ദാൻ വൺ ഇൻസ്റ്റൻസും റൈറ്റ് ഹാൻഡ് സൈഡിലും മോർ ദാൻ വൺ ഇൻസ്റ്റൻസ് ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പാണ് നമുക്ക് വിളിക്കാം, മെനി ടു മെനി റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. എക്സാമ്പിള്, മെനി എംപ്ലോയി ക്യാൻ അസൈൻ മെനി പ്രൊജക്റ്റ്. അടുത്താണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻ നമുക്ക് രണ്ട് കാറ്റഗറി തിരിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനും. നമുക്ക് ആ പേര് തന്നെ കിട്ടും, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്താണെന്നും പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്താണെന്നും. ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് ഈ ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റ് ആർ ഈസ് സെറ്റ് ടു ബി ടോട്ടൽ ഇഫ് എവറി എൻറ്റിറ്റി ഇൻ ഈ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഇൻ ആർ. അതായത് നമ്മളിപ്പോൾ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ എൻറ്റിറ്റി സെറ്റിനെ ഇ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത്, എൻറ്റിറ്റി സെറ്റിനെ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്ത്, അതുപോലെ റിലേഷൻഷിപ്പിനെ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്ത്. അപ്പം എൻറ്റിറ്റി സെറ്റിനെ ഇ എന്നും ആ എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻ നമ്മൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്ത്. അപ്പോൾ എപ്പോഴാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എവറി എൻറ്റിറ്റി ഇൻ ഈ പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻഷിപ്പ്. അതായത് ഓരോ എൻറ്റിറ്റിയും എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഓരോ എൻറ്റിറ്റിയും അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് പാർട്ടിസിപ്പേഷൻ നമ്മൾ എന്ത് വിളിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. ഓരോ എൻറ്റിറ്റിയും അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിനെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്ത് വിളിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഫോർ എക്സാമ്പിൾ, പാർട്ടിസിപ്പേഷൻ ഓഫ് ലോൺ ഇൻ ദി റിലേഷൻഷിപ്പ് ബോറോവർ ഈസ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. അതായത് ബോറോവേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു ലോണെങ്കിലും എടുത്തിട്ടുണ്ടാവും. ലോൺ എന്നൊരു എൻറ്റിറ്റി ഉണ്ട്, ബോറോവർ എന്ന എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൽ ബോറോവർ ഓരോ ബോറോവേഴ്സും അറ്റ്ലീസ്റ്റ് ഒരു ലോണെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് വിളിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. അതായത് ബോറോവേഴ്സ് എന്നാലും ലോൺ കാർഡ് എടുക്കുന്ന ആൾ മറ്റേ ലോൺ തന്നെ കാർഡാണ്. അപ്പോൾ കാർഡ് എടുത്ത ആൾ അറ്റ്ലീസ്റ്റ് ഒരു കാർഡെങ്കിലും എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈപ്പ് റിലേഷൻഷിപ്പാണ് എന്ന് വിളിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. അപ്പം അറ്റ്ലീസ്റ്റ് ഓരോ എൻറ്റിറ്റിയും അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം.
അടുത്തത് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഇഫ് ഓൺലി സം ഓഫ് ദി എൻറ്റിറ്റീസ് ഇൻ വി പാർട്ടിസിപ്പേറ്റ് ഇൻ റിലേഷൻഷിപ്പ് ആർ, ദെൻ ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ഇ ഇൻ ആർ ഈ സെറ്റ് ടു ബി പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതായത് സം ഓഫ് ദി എൻറ്റിറ്റീസ് മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ടൈപ്പ് റിലേഷൻഷിപ്പ് നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. എവരി എൻറ്റിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ പാർട്ടിസിപ്പേഷനും, സം ഓഫ് ദി എൻറ്റിറ്റീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അത് നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. അതായത് കുറച്ച് എൻറ്റിറ്റീസ് മാത്രമാണ് റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ആ ടൈപ്പ് പാർട്ടിസിപ്പേഷൻ നമുക്ക് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, പാർട്ടിസിപ്പേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദി റിലേഷൻഷിപ്പ് ബോറോവർ ഈസ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതായത് എല്ലാ കസ്റ്റമേഴ്സും എന്ത് ചെയ്യുന്നില്ല, ബോറോ ചെയ്യുന്നില്ല. ചിലരെല്ലാം റെഡി ക്യാഷ് കൊടുത്ത് വയ്ക്കും പർച്ചേസ് ചെയ്യുക, ചിലവരെന്ത് ചെയ്യും അത് ലോൺ എടുക്കും. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും, അതായത് കസ്റ്റമേഴ്സിനായ എൻറ്റിറ്റി സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും എന്തില്ല, ആ ബോറോവർ ആണ് ആ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ടൈപ്പ് പാർട്ടിസിപ്പേഷൻ നമ്മൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ, പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ, മെനി ടു മെനി റിലേഷൻഷിപ്പ്, മെനി ടു വൺ റിലേഷൻഷിപ്പ്, വൺ ടു മെനി റിലേഷൻഷിപ്പ്, വൺ ടു വൺ റിലേഷൻഷിപ്പ്, പിന്നെ മാപ്പിംഗ് കാർഡിനാലിറ്റി എന്താണ്, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്താണ്.